ഹായ് ഫാൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഇതുപോലെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു ചെറുപയർ കൊണ്ട്. അത് കാണാത്തവർക്ക് എന്തായാലും കാണാം, അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുന്നതാണ്. അപ്പം ഇത് ഈ കടല കൊണ്ട് എങ്ങനെ ദോശ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ വീട്ടിൽ ഉഴുന്നില്ലെങ്കിലും നമുക്ക് ഈ കടല അവൈലബിൾ ആണ്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തത് പച്ചരി കുതിർത്തതാണ് 2 ഗ്ലാസ്, 2 കപ്പാണ്. അതായത് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ എടുത്തത് കടല കുതിർത്ത് വെച്ചതാണ്, അത് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പാണ്. പിന്നെ വൈറ്റ് റൈസ് എടുത്തിട്ടുള്ളത് 1 കപ്പാണ്. അപ്പം നമുക്കിത് 3 കൂടി അടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ പച്ചരി മാത്രമാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പം പാകത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു പച്ചരി എത്ര ആണോ അതിന് കണക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ അടിക്കുന്നത്. പക്ഷേ ഇത് മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ചാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. അങ്ങനെ ഇത് 2 ഇട്ട് അതിന് ശേഷം അത് കണക്കെ വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് യീസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന് കണക്കെ വെള്ളം ഒഴിക്കുക. ഞാനിതിൽ സോൾട്ടൊന്നും ഇപ്പം ആഡ് ചെയ്യുന്നില്ല. അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ നേരത്തെ അത് മാത്രം സോൾട്ട് ആഡ് ചെയ്താൽ മതി. അപ്പം അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ സൂപ്പറായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ, കാരണം കടലിൻ്റെ ഒരു കളറാണ് ഉണ്ടാവുക. പക്ഷേ വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടുള്ള ദോശ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിതാ അടച്ച് വയ്ക്കുകയാണ്. 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അങ്ങനെ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ, സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നൈറ്റിലെ ഞാൻ അടിച്ച് വെച്ചതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇത് 3-4 മണിക്കൂർ കൊണ്ട് എന്തായാലും പൊങ്ങി വരുന്നതാണ്. അപ്പോൾ അതാ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളിതുവരെ സോൾട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ സോൾട്ട് നോക്കിയിട്ട് അത് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഞാനിതാ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ശരിക്കും ഈ ദോശ എല്ലാവർക്കും വിചാരിക്കും എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന്. ഒരു സംശയം വേണ്ട, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നമ്മൾ സാധാരണ ഉഴുന്ന ദോശ എങ്ങനെയാണോ അതേപോലെ തന്നെ തോന്നും. പക്ഷെ ഒരു ചെറിയ ഒരു കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ആ കടലിൻ്റെ ഒരു ചേഞ്ചാണ്. പക്ഷെ ടേസ്റ്റിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ എന്താ പറയുക, ഇതിന് ഞാൻ കൂട്ടിയത് തേങ്ങാ ചട്നിയാണ്. നിങ്ങൾക്ക് ഏത് ചട്നിയോ യൂസ് ചെയ്യാം, എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു തക്കാളി ചട്നീൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പേ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നന്നായിട്ട് ചുട്ടെടുക്കാം. ഓക്കെ, you
അപ്പോൾ ഇതാ ഞാനിത് ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നോക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.